ഇനി നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഗോവൻ സ്റ്റൈലുള്ള ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടിയിട്ട് നമ്മൾ അയല മീനും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോൺസും എടുത്തിട്ടുണ്ട്. ഫിഷ് മാത്രമല്ല വെജിറ്റബിൾസും ഈ രീതിയിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 teaspoon കാശ്മീരി മുളകുപൊടി എടുത്തിട്ടുണ്ട്, 1/2 teaspoon കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 teaspoon, പിന്നെ നാരങ്ങാനീര്, ഇത്രയാണ് വേണ്ടത്. നാരങ്ങാനീര് ഒഴിച്ചിട്ട് മസാല നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഇനി ഇത് മീനിലും അതുപോലെ പ്രോൺസിലും നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റിവെക്കാം. അതിനുശേഷമാണ് നമ്മളിത് റവയിൽ മുക്കി പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ റവ വറക്കാത്ത റവയോ വറുത്ത റവയോ എടുക്കാവുന്നതാണ്. റവയിൽ കോട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് മാറ്റിവെക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് എണ്ണയിലോ കൂടുതൽ എണ്ണയിലോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് വേവാനായിട്ട് അധികം സമയം വേണ്ടി വരില്ല, അത് പെട്ടെന്ന് തന്നെ റെഡിയാകും. മീൻ വേവാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോവൻ ഫിഷ് ഫ്രൈ റെഡി.